കോതമംഗലം എന്റെ നാട് കൂട്ടായ്മ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുന്നു. പാലിയേറ്റീവ് രോഗികൾക്ക് പെൻഷൻ, കർഷകർക്ക് വർഷം തോറും 3000 രൂപയുടെ ധനസഹായം എന്നിവ ഉൾപ്പെടെ 12 പദ്ധതികളാണ് പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന 3ാം വാർഷികാഘോഷ ചടങ്ങിൽ പദ്ധതികളുടെ പ്രഖ്യാപനം നടക്കും. എന്റെ നാട് കോതമംഗലം കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷം ഞായറാഴ്ച വൈകുന്നേരം 5 കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം നിർവഹിക്കും. ഈ ചടങ്ങിൽ വെച്ച് എന്റെ നാടിന്റെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് ചെയർമാൻ ഷിബു തെക്കുംപുറം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 പദ്ധതികളാണ് പുതിയതായി പ്രഖ്യാപിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന 30ഓളം പദ്ധതികളും തുടരും. 3 വർഷം കൊണ്ട് ഏതാണ്ട് 10ഓളം മേഖലകളിലായി 30ഓളം പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വലിയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞത്. ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, വ്യക്തിഗത ആനുകൂല്യങ്ങൾ, മറ്റ് എല്ലാ മേഖലകളിലും വലിയ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ നൽകുന്ന നന്മ എന്ന പദ്ധതിയാണ് ഒന്ന്. ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ പദ്ധതിയാണ് എന്റെ നാടിന്റേതെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷം തോറും 3000 രൂപ വീതം നൽകുന്ന കർഷകാശ്വാസ് എന്നിവയും പദ്ധതിയിലുണ്ട്. പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് രോഗികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തുന്നത്. നമുക്കറിയാം പാലിയേറ്റീവ് രോഗികൾക്ക് ഒരു സംവിധാനത്തിലും ഇതുവരെ പെൻഷൻ നൽകുന്നില്ല. എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഒരു കാര്യവുമായി വരുന്നത് ആദ്യമായിട്ടാണ്. 2ാമത്തെ പദ്ധതി കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ വലിയ സഹായമായി 3000 രൂപയുടെ ഒരു സഹായം പ്രതിവർഷം എല്ലാ കർഷകർക്കും നമ്മൾ നൽകുകയാണ്. ഏത് വിള ചെയ്യുന്ന കർഷകനാണെങ്കിൽ പോലും നമ്മൾ 3000 രൂപയുടെ ധനസഹായം ഏർപ്പെടുത്തും. ശ്രീ എന്ന ബ്രാൻഡിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്റെ നാട് ഈ വർഷം വിപണിയിലെത്തിക്കും. അടുത്ത 2 വർഷത്തിനുള്ളിൽ 100 ഭവനരഹിതരെ സഹായിക്കുന്നതിനുള്ളതാണ് ഹാബിറ്റാറ്റ് പദ്ധതി. ഒരു കുടുംബത്തിന് 4 സെന്റ് സ്ഥലം വീതം നൽകുകയാണ് ലക്ഷ്യം. സർക്കാർ ഭവന പദ്ധതികളുടെ സഹായത്തോടെ വീട് ലഭ്യമാക്കാനും സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഈ വർഷം +2 A+ നേടുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപയുടെ സ്കോളർഷിപ്പ് ഇട്ട് നൽകുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ബാങ്കിങ് പരിശീലനം ലഭ്യമാക്കുവാനും ഈ മേഖലയിൽ പ്രത്യേകിച്ച് പഠനത്തിൽ അവരെ കൂടുതൽ പ്രാപ്തരാക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരാക്കണമെന്നുള്ള നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാവർക്കും അത് സഹായമായി നിൽക്കും. അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായും തിരിച്ചടയ്ക്കാവുന്ന നിലയിലാണ് വാർത്താ സമ്മേളനത്തിൽ ഷിബു തെക്കുംപുറത്തിന് പുറമെ ഭാരവാഹികളായ KP കുര്യാക്കോസ്, CK സത്യൻ, ജോർജ് മാത്യു, P പ്രകാശ് എന്നിവരും പങ്കെടുത്തു. KC വിനോസ്, കോതമംഗലം.